നമസ്കാര സുഹൃത്തുക്കളെ, ജി കെ ലോസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന 10th ലെവൽ പരീക്ഷയുടെ എക്സാമിനേഷൻ ഷെഡ്യൂളാണ് വന്നിരിക്കുന്നത്. 4 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത്, 4 സ്റ്റേജുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ഈ 4 സ്റ്റേജ് പരീക്ഷ നടക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ്. ആദ്യത്തെ പരീക്ഷയുടെ ഡേറ്റ് ഫെബ്രുവരി 20-നും രണ്ടാമത്തെ പരീക്ഷയുടെ ഡേറ്റ് ഫെബ്രുവരി 25-നുമാണ്. മൂന്നാമത്തെ പരീക്ഷ നടക്കുന്നത് മാർച്ച് 6-ാം തീയതിയും നാലാമത്തെ പരീക്ഷ നടക്കുന്നത് മാർച്ച് 13-നുമാണ്. ഈ പരീക്ഷകൾ നടക്കുന്ന സമയം നമുക്ക് സാധാരണ പോലെ തന്നെയാണ്, ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:30 വരെയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ 4 ഘട്ട പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് ഫെബ്രുവരി മാസം 10-ാം തീയതി മുതൽ നമുക്ക് ലഭിച്ചു തുടങ്ങും. 150-ഓളം തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി തസ്തികൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഇതുവരെയും കൺഫർമേഷൻ ചെയ്യാത്ത എന്തെങ്കിലും തസ്തിക ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കൺഫർമേഷൻ നൽകുക. നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, ഏതെങ്കിലും കൺഫർമേഷൻ നിങ്ങൾക്ക് ഇനിയും നൽകാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പുതുതായിട്ട് കുറച്ച് കൺഫർമേഷൻ കൂടി നൽകാൻ വന്നിട്ടുണ്ട്, അതും കൂടി നൽകുക. അതും കൂടി ചേർത്തായിരിക്കും നമുക്ക് ഫെബ്രുവരി 2-ന് ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നത്. ഈ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുമ്പോൾ നമ്മൾ കൺഫർമേഷൻ നൽകിയ എല്ലാ തസ്തികകളും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഏതെങ്കിലും തസ്തിക അതിൽ ഇല്ല എങ്കിൽ നമുക്ക് PSC ക്ക് നമുക്ക് അപേക്ഷ നൽകാവുന്നതുമാണ്. നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഉള്ള തസ്തികകൾക്ക് മാത്രമായിരിക്കും നമ്മൾ ഈ എഴുതുന്ന പ്രിലിമിനറി പരീക്ഷയുടെ മാർക്കുകൾ പരിഗണിക്കുക. നമ്മൾ നേരത്തെ ഏതെങ്കിലും തസ്തിക വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പരീക്ഷയിൽ നമ്മുടെ ഇപ്പോൾ കിട്ടിയ മാർക്ക് പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഫെബ്രുവരി മാസം 10-ാം തീയതി നമുക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ഇതുവരെയും കൺഫർമേഷൻ നൽകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് LDC LGS പോലുള്ള പരീക്ഷകളാണെങ്കിൽ പോലും മറ്റു പരീക്ഷകളുടെയും കൂടി ചേർത്താണ് ഈ ഒരു പ്രിലിമിനറി പരീക്ഷ നടത്തുന്നത്. പരീക്ഷ നമുക്ക് ഫെബ്രുവരി 20 മുതൽ സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഇനി 1 മാസമാണ് ഉള്ളത്. ഈ 1 മാസം നമുക്ക് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കുക, അതുപോലെ തന്നെ വിട്ടുപോയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, പരമാവധി പഠനത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക. ഡേറ്റ് കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നന്ദി, നമസ്കാരം.